എല്ലാവർക്കും ആശ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന കൊത്ത് പൊറോട്ട വാഴയിലെ പൊതിഞ്ഞ് ഒന്ന് ആവി കയറ്റിയതാണ്. കൊത്ത് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് പൊറോട്ടയാണ്. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു സവാളയാണ്. അത് നമുക്ക് അരിഞ്ഞ് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കാരണം ബീഫ് ഇടുന്നുണ്ട്. അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് ബീഫ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊറോട്ട ഇട്ട് അതോടെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കൊരു മുട്ട പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിക്കാം. ഒരു തവി ഇട്ട് നന്നായിട്ടൊന്ന് കൊത്തി കൊത്തി എടുക്കാം. നമുക്ക് ബീഫിന്റെ ഗ്രേവി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം. നമ്മുടെ കൊത്ത് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് വാഴയിലേക്ക് പൊതിഞ്ഞ് ആവി കയറ്റാൻ വേണ്ടി വെക്കണം. കുറച്ച് ബീഫിൻ്റെ ഗ്രേവിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊതിഞ്ഞ് ആവി കയറ്റാൻ വെക്കാം. നമുക്ക് ആവി കയറ്റാൻ വേണ്ടി അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് നമുക്കതൊന്ന് വെക്കാം. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് നോക്കാം. നമ്മുടെ കൊത്തു പൊറോട്ട ആവി കയറ്റിയത് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.